Welcome to School of Joy. പ്രിയപ്പെട്ട കുട്ടികളെ, ഡിയർ സ്റ്റുഡൻസ്, ഒരു ഗ്രാഫുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതിന് ഉത്തരം എഴുതാനാണ്. ഗ്രാഫ് നിരീക്ഷിച്ചിട്ട് എന്തൊക്കെയാണ് മനസ്സിലാകുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ തരുന്നു. ആ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പം ഗ്രാഫ് നിരീക്ഷിച്ച് ഉത്തരം എഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ, വസ്തുവിൻ്റെ ആദ്യ പ്രവേഗം എത്ര? ഈ ഗ്രാഫ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഗ്രാഫ് ഇങ്ങനെ മുകളോട്ട് ഉയർന്നു പോയി, പിന്നെ കുറച്ച് നേരെ പോയി, പിന്നെ വീണ്ടും താഴോട്ട് വന്നതാണ്. അപ്പം വസ്തുവിൻ്റെ ആദ്യ പ്രവേഗം എത്ര? രണ്ടാമത്തെ, വസ്തുവിൻ്റെ അന്ത്യപ്രവേഗം എത്ര? അടുത്തത്, വസ്തു സമപ്രവേഗത്തിൽ എത്ര ദൂരം സഞ്ചരിക്കുന്നു, നേരെ എങ്ങനെ സഞ്ചരിക്കുന്നത്? വസ്തുവിൻ്റെ മന്ദീകരണത്തോടുകൂടി എത്ര സമയമാണ് സഞ്ചരിച്ചത്? മന്ദീകരണം വെച്ചാൽ വേഗത, ത്വരണം കുറഞ്ഞുകൊണ്ടുള്ള അവസ്ഥ. അപ്പം അതുപോലെ തന്നെ ഇതിൽ നിന്ന് വെച്ച് സ്ഥാനാന്തരം കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പം ഇതാണ് ഇതിലുള്ള ചോദ്യങ്ങൾ. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ മോഷൻ ഓഫ് എ ബോഡി ഈസ് ഗിവൺ. ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഈസ് ദ ഇനീഷ്യൽ വെലോസിറ്റി? സെക്കൻഡ് 1, വാട്ട് ഈസ് ദ ഫൈനൽ വെലോസിറ്റി? ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ടൈം ഫോർ വിച്ച് ബോഡി ട്രാവൽസ് വിത്ത് യൂണിഫോം വെലോസിറ്റി? ദെൻ വാട്ട് ഈസ് ദ ടൈം ഫോർ വിച്ച് ദ ബോഡി ട്രാവൽസ് വിത്ത് റിട്ടാർഡേഷൻ? ദെൻ കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോഡി ഫ്രം ദ ഗ്രാഫ്. അപ്പം ഈ വാല്യൂസൊക്കെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ വാല്യൂസ് നമുക്ക് കണ്ടെത്താൻ നോക്കാം. ഓക്കെ, ഈ ഗ്രാഫ് വരയ്ക്കാനും ഗ്രാഫ് വരച്ച് ഗ്രാഫ് ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ചെയ്യാനൊക്കെ നമ്മൾ തുടക്കത്തിൽ പഠിച്ചിരുന്നു. അപ്പം ഗ്രാഫ് വരയ്ക്കുന്ന കാര്യമൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അപ്പം നമുക്കിതിൻ്റെ ആൻസറിലേക്ക് കടക്കാം. ഇതിൽ ഈ ഗ്രാഫ് ബേസ് ചെയ്തിട്ടായിരുന്നു ചോദ്യങ്ങൾ. ആദ്യം ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി യു എത്രയാണെന്നാണ്, അല്ലെങ്കിൽ ആദ്യ പ്രവേഗം. അത് നമുക്ക് തുടങ്ങുന്നത് സീറോ എന്നാണല്ലോ, അതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി സീറോ ആണ്. അതുപോലെ തന്നെ ഫൈനൽ വെലോസിറ്റി, ലാസ്റ്റത്തെ വെലോസിറ്റി, അതായത് അന്ത്യപ്രവേഗം എന്താണ്, അതും സീറോ ആണ്. അതായത് ഫൈനൽ വെലോസിറ്റീൻ്റെ ആൻസറും എന്താണ്, നമുക്ക് സീറോ എന്ന് മനസ്സിലാക്കും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അത് ഈ ആക്സിലറേഷനുള്ള സമയം സമത്വരണത്തോടുകൂടി, സ്വർണം ഇങ്ങനെ കൂടി വരുന്ന സമയത്ത് സമത്വരണത്തോടുകൂടി എത്ര സെക്കൻഡ് സഞ്ചരിക്കുന്നതാണ്? അത് 3 സെക്കൻഡാണ്. 0 മുതൽ 3 വരെ അല്ലെ കൂടി വരുന്നത്. അപ്പോൾ സമത്വരണത്തോടെ സഞ്ചരിച്ച് 3 സെക്കൻഡാണ്. ഇനി അതിനുശേഷം ചോദിച്ചത് സമമന്ദീകരണത്തോട്, അതായത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന എത്ര സെക്കൻഡാണ്, അതും 3 സെക്കൻഡാണ്. 7 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെ, 7 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെയാണ് അത് വേഗത കുറഞ്ഞ റിട്ടാർഡേഷൻ സംഭവിച്ചത്, മന്ദീകരണം സംഭവിച്ചത്. അപ്പോൾ അതും എന്താണ്, 3 സെക്കൻഡാണ്. ഇനി അതെന്താണ് സമപ്രവേഗത്തിൽ സഞ്ചരിച്ചത്? സമപ്രവേഗത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുന്നത് അർത്ഥം ത്വരണമില്ല, അതായത് ആക്സിലറേഷൻ ഇല്ല, ആക്സിലറേഷൻ ഇല്ലാതെ അതെങ്ങനെയാണ് നേരെ സഞ്ചരിച്ചത്? നേരെ സഞ്ചരിച്ചത് 4 സെക്കൻഡാണ്. അതാണ് ഇതിൻ്റെ ആൻസർ, 4 സെക്കൻഡ് വന്നത്. ഇനി ഇതിൽ അടുത്ത ചോദിച്ചിരിക്കുന്നത് എന്താണ്, നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാനാണ് പറഞ്ഞത്, എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര സഞ്ചരിച്ചു എന്നുള്ളത്. അത് കാണാനുള്ള ഇക്വേഷൻ SS=2 എന്നുള്ള ഇക്വേഷനാണ്. ട്രപീസിയത്തിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷനാണ് SS=2 ½ HA+B. അപ്പം ആ ഏരിയ കണ്ടാൽ അത് ഡിസ്പ്ലേസ്മെൻറ്റിന് ഈക്വൽ ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ വാല്യൂസ് കൊടുത്താൽ, നമ്മൾ കൊടുത്ത വാല്യൂസ് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. എന്താണ്, 210 എന്ന ആൻസർ കിട്ടും. അപ്പം 210 മീറ്റർ ആണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ വാല്യൂസ് വെച്ചിട്ട് നമ്മൾ ആ പ്രോബ്ലത്തിൽ നിന്ന് ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ.